പുണ്യാളച്ചന്റെ ദിനമായ ഇന്ന് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനെ ഓർത്ത് കൊടാനുകൂടി നന്ദി പറയുന്നു. വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ ദിവസമായ ഇന്ന് തന്നെ ഈ തീർത്ഥാടനക സാക്ഷ്യം പറയാൻ സാധിക്കാന്ന് വലിയൊരു കൃപയാണ്. അതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയാ. ഞങ്ങളത് കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേര്. എന്റെ പേര് ടിനി, കറുകച്ചാലിൽ നിന്ന് വരുന്നു. എനിക്ക് ആ ചേട്ടന്റെ പേരെന്നാ? ജിനോ. ജിനോ, ജിനോ. പിന്നെ രണ്ട് കുഞ്ഞുങ്ങളാ? മൂന്ന് കുഞ്ഞുങ്ങൾ. മൂന്നാമത്തെ കുട്ടിയാ? രണ്ടാമത്തെ. ഒന്നാമത്തെ ആള് എന്റെ സ്കൂളിൽ പോയി. ഞങ്ങള് നേരത്തെ മുതലേ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആരാധനയിലും നൊവേനയിലും ഒക്കെ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. എന്റെ അമ്മമാര്, ഇച്ചായന്റെ അമ്മയാണെങ്കിലും എന്റെ അമ്മയാണെങ്കിലും സ്ഥിരമായി ഇവിടെ വരുന്ന വ്യക്തികളാണ്. ഞങ്ങള് യു എയിൽ ആയിരുന്നു ജോലി ചെയ്തിരുന്നത് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ അവിടെ ഓൺലൈനിലാണെങ്കിലും ഞങ്ങൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി കുഞ്ഞുങ്ങൾ. അനേകായിരങ്ങൾ, നിങ്ങളെ അറിയോ, നിങ്ങളെക്കാളും കൂടുതൽ പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷകളെ പങ്കെടുക്കുക. ഇവിടെ വന്ന് ഇതിനൊന്ന് പങ്കെടുക്കാൻ വേണ്ടി കൊതിക്കുന്ന അനേകായിരം മക്കളുണ്ട്. അവര് പറയും, ചൊവ്വാഴ്ച ദിവസങ്ങൾ ഞങ്ങൾ കേരളത്തിലെത്തുന്ന ദിവസമാണ്. ഓസ്ട്രേലിയയിൽ നിന്നും, നെതർലൻഡ്സിൽ നിന്നും, യൂറോപ്പിന്റെ ഓരോ രാജ്യങ്ങളിൽ നിന്നും, ചൈനയിൽ നിന്നും, ജപ്പാനിൽ നിന്നും, ജപ്പാനിലെ കുടുംബ ജപ്പാനിൽ ഇവർ കൂടുന്നുണ്ട്. ശുശ്രൂഷകൾ കൂടുന്ന കുടുംബങ്ങളുണ്ട്. ഇത് കൂടാതെ നടക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ്. എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ജനം വന്ന ഒരു ദിവസം ഇന്ന് കൂടി നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഈ തീർത്ഥാടന രംഗത്ത് എനിക്ക് കോവിഡ് കഴിഞ്ഞ് ഇത്രയും ജലം വന്നൊരു ദിവസമില്ല. വലിയ ജലം. ഞാൻ നോക്കാം, വെയിലത്ത് നിന്ന് ആളുകൾ ശുശ്രൂഷ കൂടുന്ന രീതിയിൽ ദൈവമക്കൾ ഈ കൂടാരത്തിലേക്ക് വന്നൊരു ദിവസം. നന്നായിട്ട് തരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയാ. ദൈവത്തിന്റെ സ്നേഹമാ മക്കളെ. ഇതെന്റെ മൂന്നാമത്തെ കുഞ്ഞാണ്. എന്റെ പേര് ജോഷുവ. ആന്റണി. ആ ആന്റണി എന്ന് പേരും ജോഷുവ. ജോഷുവ എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് മാതാവിട്ട പേരാണ് ജോഷുവ. ജീസസിനെ അഹമായ ഭാഷ ജോഷുവ എന്ന് വിളിക്കുന്നത്. ഇവന്റെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഷുഗർ വളരെ കൂടുതൽ, ബി പി കൂടുതൽ, ഫ്ലൂയിഡ് കൂടുതൽ, അങ്ങനെ പറഞ്ഞു ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവിടെ വെച്ചായിരുന്നു. അപ്പൊ ആരും വേറെ സഹായത്തിനില്ലായിരുന്നു. ഞങ്ങള് പുണ്യാളച്ചനോട് എന്നും പ്രാർത്ഥിക്കുകയും നൊവേന എന്നും ചൊല്ലുകയും ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ 13 നൊവേന ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഈ ലാസ്റ്റ് ആയപ്പോഴേക്കും പ്രീടേം ഡെലിവറിക്കുള്ള ചാൻസ് ഉണ്ട്, സിക്ക് ലീവ് എടുത്തു എന്ന് പറഞ്ഞ ഡോക്ടർ എനിക്ക് ലീവ് തന്ന് ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഈ മൂവ്മെന്റ്സ് ഒക്കെ കുറവായിട്ട് അടുപ്പ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഡെലിവറി നടക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പം ലേബർ റൂമിൽ കയറിയോ, അവിടെ പ്രീ ലേബർ റൂമിൽ ഹസ്ബൻഡിനും കയറാം. അവിടെ ഞങ്ങൾ ചെന്ന് പ്രീ ലേബർ റൂമിൽ കയറിയുണ്ട്. ഞങ്ങൾ നൊവേന ബസ് എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ട്. ചെന്ന് ഞങ്ങൾ ആദ്യം എന്നെ അഡ്മിഷൻ ആക്കി, ആദ്യം ഞങ്ങൾ നൊവേന ചൊല്ലി ലേബർ റൂമിൽ ഇന്ന് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച ദിവസമായിരുന്നു അന്ന് എന്റെ ചൊവ്വാഴ്ച. If it is Tuesday, half done. പകുതി കാര്യങ്ങൾ പാസ്സായി കഴിഞ്ഞു. ഒരു കാര്യം നടക്കാൻ പോകുന്ന ചൊവ്വാഴ്ചയാണെങ്കിൽ പകുതി കാര്യങ്ങളൊക്കെ നടന്നതാണ് വിചാരിച്ചു. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തു. നിങ്ങളുടെ ഒരു അപ്പോയിന്റ്മെന്റ്, ഒരു പരീക്ഷ, ഒരു ചെക്കപ്പ് എന്തുമായിക്കൊള്ളട്ടെ, യു ആർ പ്ലസ് ഹാഫ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച പുണ്യാളച്ചന്റെ ദിവസമായി ഇന്ന് ഇന്ന് തന്നെ ഡെലിവറി നടന്ന്. കുഴപ്പമൊന്നും കൂടാതെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് തരണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. കുഞ്ഞിന്റെ പേര് ആന്റണി ഇട്ടോളാം. മകളെ, അവിടെ വല്യപ്പന്മാരൊക്കെ ഉണ്ട്. വല്യപ്പന്മാരുടെ പേരെന്തൊക്കെയാ? ജോസഫ്, ജോസഫ് സെബാസ്റ്റ്യൻ. മര്യാദക്ക് സെബാസ്റ്റ്യൻ ഇട്ടാലും മതിയായിരുന്നു അല്ലേ? ആന്റണി തന്നെയാ സെബാസ്റ്റ്യൻ. വലിയ കൂട്ടായത് കൊണ്ട് പിന്നെ സെബാസ്റ്റ്യൻ വേണേലും ഇടായിരുന്നു. ആ കുഴപ്പമില്ല. തലമുറകൾ മാറ്റുക. തലമുറകളുടെ ഇത് ദൈവമക്കളെ പരമ്പര മാറി പോവുക. ദൈവാനുഗ്രഹമുള്ള ഒരു പരമ്പരയിലേക്ക് കൊച്ചി ജനിക്കാൻ പോവുക. കൊച്ചിയിൽ നോക്കിയേ, അവര് ബാക്കി ഒന്നും നോക്കാതെ, അവരുടെ കുടുംബ പാരമ്പര്യമുള്ള ക്രമങ്ങളോ ഒന്നും നോക്കാതെ അവര് നേർച്ച വന്നു. ഇന്ന് ജനിച്ച അന്തോണിച്ചോണാലും പേരിട്ടാക്കാന്ന് പേരിട്ടു. അന്ന് എന്റെ അമ്മയും ഇച്ചായന്റെ അമ്മയും ഇവിടെ വന്ന് നൊവേനയിലും ശുശ്രൂഷകളിലും ഒക്കെ പങ്കെടുത്ത് കരഞ്ഞു. നിങ്ങൾ അവിടെയായിരുന്നു? നിങ്ങൾ അവിടെയായിരുന്നു? ആ, നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, അവര് നോക്കിയേ, വേറെ എവിടെ പോകാൻ മകളെ? അവര് രണ്ടു കുടുംബത്തിൽപ്പെട്ടവര് ഇവിടെ വന്ന് നടക്കാം. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, ഇന്ന് അന്തോണിച്ചോണാലെ ദിവസം തന്നെ നമുക്ക് കുഞ്ഞിനെ ദൈവം തരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
ലേബറിലാണെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അന്ന് രാവിലെ തുടങ്ങിയ പെയിൻ മൂന്നാമത്തെ ഡെലിവറി ആയിട്ട് നൈറ്റ് ആയിട്ടും ഒരു പ്രോഗ്രസ് ഉണ്ടായില്ല. ഞാൻ പുണ്യാളസിനോട് വീണ്ടും വീണ്ടും ലേബർ റൂമിൽ ഇരുന്ന് നൊവേനെ എനിക്ക് കാണാതെ അറിയാം. പ്രാർത്ഥിച്ചോണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, പുണ്യാളസിന്റെ ദിവസമായ അന്ന് തന്നെ എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ എനിക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം തന്നു. വിശ്വസിച്ചാൽ നീ ദൈവമാത്രം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? അവിടുത്തെ സിസ്റ്റർമാര് തന്നെ പറഞ്ഞു മിറക്കിൾ ബേബിയാണ്. അവിടുത്തെ സിസ്റ്റർമാർ എന്നാ പറഞ്ഞേ? മിറക്കിൾ ബേബിയാണ്, മിറക്കിൾ ബേബിയാണ്, അത്ഭുത കുഞ്ഞാണല്ലോ ഇത്. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഐ സിയുലോട്ട് കയറ്റി. പെട്ടെന്ന് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നത്. 8-ാം തീയതി ആയ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. 8-ാം തീയതി ആയ അമ്മയുടെ ദിവസം എനിക്ക് ഡിസ്ചാർജ് ആക്കി കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് തരണം. എന്തൊരത്ഭുതമായത്. കുഞ്ഞിന്റെ കൈക്ക് വന്ന് ഒരു ചെറിയ അനക്കം ഇല്ല. ഡോക്ടർ പറഞ്ഞു നീല കളറായിരുന്നു കൊച്ചിന്റെ ഈ കൈയും കാലും കൊച്ചിന് നീല കളറായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഈ കൈ അനങ്ങാൻ സാധ്യതയില്ല. അതുപോലെ ഒന്നെങ്കിൽ വെയിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ബോൺ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കൈയും കൈയും കാലും അനങ്ങാതെ പോയൊന്നും ഡോക്ടർമാർ പറയുക. ഓരോ വിഷമിപ്പിക്കുന്ന കാർത്തകൾ കേൾക്കാം. എന്റെ കർത്താവ് യെസ് ആണ്. ഹീസ് എ ഡെഫിനിറ്റ് യെസ്. മൈ ലോർഡ് മൈ കിങ് ഈസ് എ ഡെഫിനിറ്റ് യെസ്. ഡോക്ടർ നെഗറ്റീവ് പറയാം, പക്ഷെ എന്റെ കർത്താവ് പോസിറ്റീവാണ്. എന്റെ കർത്താവ് നോക്കിയേ പറഞ്ഞു. ഒന്നെങ്കിൽ കൈ എടുത്ത് കൈയോ വന്ന് വല്ലതോ ഇടത് കൈയും ഇടത് കാലും നീല നടത്തിയിരിക്കുക. ഡോക്ടർമാർ പറഞ്ഞ അത് അപകടമാണ്, അത് പ്രയാസം വരും, അത് ബുദ്ധിമുട്ട് വരും. അവസരം കൊച്ചു കൈ അനക്കത്തില്ല, നീ കൈ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഡിസംബർ 8-ന് മാതാവ് ഞങ്ങളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. മാതാവ് അത്ഭുതമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ December 8-ന് ഒരു കുഴപ്പവും കൂടാതെ എക്സ്റേ ഒക്കെ ചെയ്ത് ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. അവിടെ വിമലഗിരി മാതാവിന് പെരുന്നാളാണ് മക്കളെ. അതുകൊണ്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ, നിങ്ങൾ അന്തോണി സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിച്ചാൽ മാതാവിന് ഇഷ്ടം, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ അന്തോണി സുബ്രഹ്മണ്യൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ആരോടെങ്കിലും ദേവസ്വപിതാവിനോട് പ്രാർത്ഥിച്ചാൽ ഇവർക്ക് എല്ലാം ഇഷ്ടമാണ്. ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കും ദൈവത്തോട്. നമ്മൾ മാതാവിന്റെ മധ്യസ്ഥം തേടിയാലും അന്തോണി സുബ്രഹ്മണ്യനെ മധ്യസ്ഥ തേടിയ ദേവസ്വപിതാവിന്റെ മധ്യസ്ഥ യൂദാത്തോ സുബ്രഹ്മണ്യനെ മധ്യസ്ഥ തേടിയാലും നമ്മൾ ദൈവത്തോ. അത് നോക്കിപ്പോ മനസ്സിലായത് നോക്കിയേ. പുണ്യാളച്ചന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം വലതുവശത്ത് ഇരിക്കുന്ന വിമലേരി മാതാവ് എടുത്ത് കൊച്ചിനെ എടുത്തുന്ന ഒരു കുഴപ്പമില്ല കൊച്ചുപാട് നിങ്ങൾ വീട്ടിൽ. അത് 9-ാം തീയതി ആയിരുന്നെങ്കിൽ എന്റെ വിശ്വാസം കുറച്ചുകൂടെ. അതിന് മാതാവ് അന്ന് തന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് തന്നു. 9-ാം തീയതി ആയിരുന്നെങ്കിൽ എന്റെ വിശ്വാസം കുറഞ്ഞു പോയേനെ. പക്ഷെ എനിക്ക് 9-ാം തീയതി വിശ്വാസം കുറയ്ക്കാതിരിക്കാൻ വേണ്ടി 8-ാം തീയതി എന്റെ മോളെ കൈ അടിച്ചു കർത്താവിന് മാത്രം. വൈഫ് 2 ദിവസത്തിനകം ഡിസ്ചാർജ് ആയിരുന്നു. പോയിട്ട് 10 ദിവസം കൊച്ചു തന്നെയാണ് ആശുപത്രിയിൽ. ഞങ്ങളുണ്ട് പാല് ഉള്ളത് പ്രസ് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു കൊച്ചിന് പോലും. അങ്ങനെ ഐശ്വര്യ കിടക്കുമായിരുന്നു. നോക്കിക്കേ അവിടുത്തെ രീതി അനുസരിച്ച് അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് കൊച്ചിനെ മാത്രം അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ കടന്ന ദിവസങ്ങളിൽ ഞങ്ങൾ അവർ നമ്മളെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. ഞങ്ങൾ ഇവിടെ നിന്നുള്ള എണ്ണ കൊണ്ടുപോയിട്ടുണ്ട് കൊച്ചിന്. നെറ്റീരിയും എല്ലാം ഞങ്ങൾ തേക്കുമായിരുന്നു. അയ്യോ 10 ദിവസം വെഞ്ചരിച്ചുകൊണ്ട് പോയി എണ്ണയുണ്ടായിരുന്നു, അത് നെറ്റിയെ കുരിശു വരച്ചു. ദൈവങ്ങളെ ഇതിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. അടുത്തായിട്ട് ഒരു പെസഹ അനുഭവത്തിലൂടെ കടന്നു പോകുക എന്നൊക്കെ പറയാം. അതിലൂടെ നമുക്ക് കടന്നു അല്ലാതെ നമുക്ക് ഇത് കഥയായിട്ടും ഇങ്ങനെ ഓകൊള്ളാലോ അങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അല്ല, നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ ചൂട്, അതിൻ്റെ സ്നേഹം, അതിൻ്റെ അത്ഭുതം നമുക്ക് മനസ്സിലാകാൻ നന്നായിരുന്നു. നോക്കിയ മക്കൾ രണ്ടുപേരും ബാക്കി എല്ലാവരും ബന്ധുക്കളും സ്വന്തക്കാരും ഇല്ലവിടെ. രണ്ടുപേരും ഒറ്റയ്ക്ക് എന്തോരം തീതെന്ന് കാണും, എന്തോരം വിഷമിച്ച് കാണും. പക്ഷെ അതിനെല്ലാം കർത്താവ് അഭിഷേകമാക്കി മാറ്റുക. ഹല്ലേലൂയാ. പിന്നെ എനിക്ക് OET എക്സാമിന് വേണ്ടിയാണ് ഞാൻ റിസൈൻ ചെയ്തിങ്ങ് വന്നത്. ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് പഠിച്ചത്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഒത്തിരി പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ ഞാൻ പുണ്യാളച്ചനോട് പറഞ്ഞു, പുണ്യാളച്ചൻ നോക്കിക്കോണേ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു പോയി പരീക്ഷ എഴുതി.
രജിസ്ട്രേഷന്റെ സമയം കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, പരീക്ഷ ഹാളിൽ കയറിയിരുന്നു. ഞാൻ നോവേന കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരുന്നു എല്ലാവർക്കും വേണ്ടി. ഒത്തിരി കഷ്ടപ്പെട്ട എല്ലാവരും പഠിക്കുന്ന പുണ്യാളച്ച എല്ലാവർക്കും ജയിപ്പിക്കണേന്ന് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അത് അതൊരു ദൈവ മനസ്സല്ല മക്കൾ, അതൊരു ദൈവ മനസ്സാണ്. അടുത്തിരുന്ന് പരീക്ഷ അതെ സത്യത്തിൽ അതെ 90% പേരും കടം വാങ്ങിച്ചും സ്വർണം പണയം വെച്ചും ഒക്കെ OIT IELTS പരീക്ഷ എഴുതുന്ന നിങ്ങൾ ആരും വിചാരിച്ചു പൈസ കൂടിയിട്ട് വന്നാൽ ഇവർ നിൽക്കുന്ന ആരും വിചാരിച്ചൊക്കെയല്ല. ഈ മക്കളെല്ലാം പ്രയാസപ്പെട്ട പുണ്യാളച്ച വന്നിരിക്കുന്നത്. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് എന്നെ മാത്രമല്ല ഇവരെ എന്ത് അനുഗ്രഹിക്കണം. ദൈവ മനസ്സുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ അങ്ങനത്തെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ജോലിക്ക് പോയിരിക്കും കർത്താവ് എനിക്ക് ജോലി തരണമെന്നല്ല, എന്നെക്കാളും വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുത്തേക്കണേ കർത്താവ് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെക്കാളും വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവർക്കിത് നീ കൊടുത്തേര്. എന്നെക്കാളും ഇതിന് അർഹതപ്പെട്ട ഒരാളുടെ കൊടുത്ത അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. ദൈവം ഇറങ്ങി വരുവാടാ കൂട്ടാ, എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അതുപോലെ OIT റിസൾട്ട് വന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. പുണ്യാളച്ചൻ ഈശോയോട് പറഞ്ഞു എന്നെ കൈവിടത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ 13 നൊവേന ചൊല്ലി തീർന്നപ്പോഴാണ് എൻ്റെ OIT റിസൾട്ട് വന്നത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിനും പുണ്യാളച്ചനോട് ഞാൻ ചോദിച്ച പോലെ എല്ലാത്തിനും ബി തന്ന എനിക്ക് എന്നെ വിശ്വാസം. ഈ കുഞ്ഞുങ്ങൾ ഇടതും വലതും നിന്നുകൊണ്ട് വല്ലതും പഠിപ്പിക്കുമായിരുന്നു, ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നൊവേന കാണാപ്പാടറിയായിരുന്നു. നൊവേന കാണാപ്പാടറിയാൻ അങ്ങനെ രക്ഷപ്പെടും മക്കളെ. നൊവേന പുസ്തകം നോക്കില്ല, ഇനി കാണാപ്പാടം ചൊല്ലാൻ പഠിക്കും. ചൊവ്വാഴ്ച ദിവസങ്ങൾ 13 നൊവേന ഞാൻ ചൊല്ലും. ഞാൻ ചിലപ്പോൾ പാല് കൊടുത്തോണ്ടായിരിക്കും ഒരു നൊവേന ചൊല്ലുന്ന ഇടയ്ക്കൊക്കെ. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴേ ഒരു നൊവേന ഇല്ലിക്കൊണ്ടിരിക്കും. നോക്കി മക്കളെ, ആ കുഞ്ഞിലേക്ക് ആ നൊവേനയല്ലേ ഒന്നരം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഒരു രോഗി നേഴ്സ് രോഗി ചികിത്സയും നൊവേന ഇല്ലിക്കൊണ്ടെങ്കിൽ ചൊല്ലുക. അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ആൾ, ഒരു അധ്യാപകൻ, ആരും ആയിക്കൊള്ളട്ടെ, ഒരു പുരോഹിതൻ വെറുതെ ഇരിക്കുമ്പോൾ നൊവേന ഇല്ലിക്കൊണ്ടിരിക്കുക. നമ്മുടെ കല്ലാനരപ്പലച്ചൻ അച്ഛൻ മരിച്ചു പോയി. കല്ലാനരപ്പലച്ചൻ എപ്പോഴും നൊവേന, അച്ഛനെ എപ്പോഴും നൊവേന പുസ്തകമുണ്ട്. എനിക്കൊന്ന് ആകപ്പാട് ഞാൻ കണ്ടിട്ടുള്ള ഒരു വൈദികൻ അദ്ദേഹമാണ്. മുഴുവൻ നേരം നൊവേന പുസ്തകം പിടിച്ചോളന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനച്ഛന എപ്പോഴും കയ്യിലാ നൊവേന പുസ്തകം. അച്ഛൻ കയറി ഒരു പോക്കുണ്ട്, നൊവേനയെല്ലാം പണി പോവാ. എന്നിട്ട് എന്നോട് പറയച്ചോ, ഞാൻ ഇതിനകത്ത് മുഴുവൻ പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ടെന്ന് കൂട്ടത്തിൽ പറയുന്ന കലാനപ്പലച്ചൻ എന്ത് ആർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാ? പക്ഷേ അച്ഛൻ ആ നൊവേന പുസ്തകമായിട്ട് ഒരു 10 മണി ആകുമ്പോൾ പള്ളിയിലോട്ട് കയറിപ്പോക്കൊണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ പുസ്തകമായിട്ട് ഇറങ്ങി വരത്തുള്ളൂ. അവിടെ ഇരുന്ന് അതിൻ്റെ അകത്തുള്ള നൊവേന ഇതെല്ലാം ചൊല്ലും. നമ്മളെ ഭാഗ്യപ്പെട്ട മരണം കെട്ടി സ്വർഗത്തിൽ പോയ പുണ്യ പുരോഹിതൻ്റെ കഥയെ അച്ഛൻ പറയണേ. ഹല്ലേ ലൂയാ. അങ്ങ് പ്രാർത്ഥനയൊക്കെ പഠിക്കും, കുറച്ചധികം പ്രാർത്ഥന അങ്ങ് പഠിക്കണം. അപ്പോൾ കുറേ പേർക്കും ഈ റിസൾട്ട് വന്നില്ല. അന്ന് ലീക്കായി പല ഇതും ഇമെയിൽ വന്നു, നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ വരുന്നില്ല. ഞാൻ പുണ്യാളച്ചനോട് അപ്പോഴും പ്രാർത്ഥിച്ചു, എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ പുണ്യാളച്ച, ഇന്ന് തന്നെ എനിക്ക് റിസൾട്ട് എനിക്ക് തരണം, എനിക്ക് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് അന്ന് തന്നെ എൻ്റെ റിസൾട്ട് വന്ന് പുണ്യാളച്ചൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് എല്ലാം വാങ്ങിത്തന്നു ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ചൊവ്വാഴ്ച തന്നെ രാത്രി ഇല്ല, പോകാനുള്ള കാര്യങ്ങൾ രജിസ്ട്രേഷൻ റിന്യൂവലിന് കൊടുത്തേക്കുവാണ്. അത് കഴിഞ്ഞ് എന്റെ ഇന്റർവ്യൂ നടന്നു, എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി. ഓൺലൈൻ ഇന്റർവ്യൂ, ഞാൻ എങ്ങും പോയില്ല, വീട്ടിൽ ഇരുന്ന് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കാര്യങ്ങൾ ദൈവം ഇവിടെ കൊണ്ട് തരും. ദൈവത്തോട് നീ ചേർന്ന് എങ്ങോട്ട് ഓടേണ്ടി വരും, എന്റെ അടുക്കൽ കർത്താവ് കാര്യങ്ങൾ കൊണ്ടുതരും. ഹല്ലേ ലൂയാ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി എനിക്ക് ദൂരെ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യാൻ പാടാണ്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ ഈശോട് പറഞ്ഞായിരുന്നു, അങ്ങനെ പറഞ്ഞു അങ്ങോട്ട് നോക്കി എന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു എനിക്ക് പുണ്യാളച്ചൻ അറിയാലോ, ഈശോയോട് പറഞ്ഞു എനിക്ക് എനിക്ക് വേറെ ഒരു വഴിയില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മമാര് കുഞ്ഞുങ്ങളെ നോക്കുമെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഈ കുഞ്ഞ് ബോട്ടിൽ പോലും ഫീഡ് ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് ഒരു ഇന്റർവ്യൂ എനിക്ക് ഓൺലൈൻ ആയിട്ട് തന്ന, എനിക്ക് അത് നല്ലതാണ് എന്ന് ഈശോയ്ക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാ പറഞ്ഞു മോൻ, എന്തിനൊക്കെ എന്നാ പറയാനുള്ളത്? നീ പറഞ്ഞേ. ഒന്നാമത്തെ ഈ പറഞ്ഞൊക്കെ സത്യമാണോന്ന് ആദ്യം പറഞ്ഞു. നമുക്ക് ഒരാൾ ഒരു സാക്ഷ്യം വേണം, പറഞ്ഞു കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പറഞ്ഞല്ലോ സത്യം തന്നെയാണ്. കാരണം ഞാനാണ് പുറത്തുനിന്ന് ഹോസ്പിറ്റലിൽ പുറത്തുണ്ടായിരുന്നത്. ഡോക്ടർമാർ എന്നോടാണ് സംസാരിച്ചത്, കൊച്ചിന് കൈ ജീവിതകാലത്തിൽ ചിലപ്പം ഇതാകത്തില്ല, ഒന്നെങ്കിൽ വെയിനായിരിക്കും ജീവിതകാലം മുഴുവൻ, ഒന്നെങ്കിൽ വെയിനായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ബോൺ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് കൈ മുഴുവൻ നീല കളറായെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ അങ്ങ് തളർന്നു, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ 10 ദിവസത്തോളം
കൊച്ചിനെ അവർ അയച്ചു തന്നെയായിരുന്നു. ഞാൻ പോയി കാണുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പോവും ഫീഡ് ചെയ്യാനല്ലാതെ അവർ നമ്മളെ ഒന്നിനും അലോ ചെയ്യത്തില്ല. നമ്മൾ പിന്നെ ഒരു ചെറിയൊരു കട്ടം പോലെ അവരിടുന്ന സമയം കൊണ്ട് പതുക്കെ നമ്മൾ പോക്കറ്റിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അത് എണ്ണയും ഇതുമെല്ലാം. അത് കൊച്ചിൻ്റെ ദേഹത്ത് പുണ്യവാളച്ചൻ്റെ ഇത് കയ്യലും ഇതുമെല്ലാം തേച്ച് അതുപോലെ തന്നെ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം അതിന് ശേഷം നടന്നപ്പോഴത്തേന്നും ബാക്കി വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കൊച്ചിന്. ഡോക്ടർമാർ വളരെ സീരിയസ് ആകും. ജീവിതത്തിൽ ഒരിക്കലും കൈ കാലം അനങ്ങയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേ വിളുന്ന മൗണ്ട വെഞ്ചലിച്ച് എണ്ണ എടുത്തു ദേവത്ത് പറഞ്ഞ പ്രാർത്ഥിച്ചു. കൊച്ചനക്കത്തുമില്ലായിരുന്നു കൈ. ആ കൈ ആ ദിവസങ്ങളൊന്നും ഒരു വശം അനങ്ങുന്നില്ല, മറ്റേ വശം മാത്രം അനങ്ങുന്നുള്ളൂ. നോക്കിയേ ആ അവസ്ഥയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരണം നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. വരുന്ന വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി വന്നു. അത് നിനക്ക് ഇനിയും മഹത്വത്തിന് കാരണം. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടട്ടെ. കുഞ്ഞിൻ്റെ മേൽ പരിശുദ്ധാത്മാ ഋഷാപരാന പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മനുഷ്യപ്രകൃതി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പാടും നീ പ്രാർത്ഥിച്ചു, നീ വിശ്വസിച്ചു, അതിന് കൽപ്പിതമായി. നീ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം നിൻ്റെ കുടുംബം, നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളി മകൾ ഋഷാപരാന താഹ പാരാഹിരാഹി ദൈവമക്കളെ എത്ര വലിയ കാര്യം. ദൈവമക്കൾക്ക് ദൈവമക്കൾക്ക് ഇത്തിരുന്നാള് ഇതിലും നല്ലൊരു സാക്ഷിയുണ്ട്. ഇത്തിരുന്നാള് കേൾക്കാൻ ദൈവമക്കൾ എഴുന്നേറ്റേ. ഒന്നും അസാധ്യമല്ല ദൈവം. ഉപേക്ഷിക്കാതെ